ഹായ് ഹലോ, കൊച്ചിയിലെ തിരുവാങ്കുളത്ത് ഒരു ശോഭ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഒന്നൊന്നര കല്യാണം, എന്നാൽ മെയിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കല്യാണത്തിനല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോവാ, ഒരു രക്ഷയില്ലാത്ത മ്യൂസിക് ഒക്കെ ഒരു ഭാഗത്ത് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, ഒരു ഭാഗത്ത് കല്യാണ ടീം മൊത്തം വൈബിലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇവർക്ക് കാറ്ററിംഗ് ഇവൻസിന്റെ കലവറ വിഭവങ്ങൾ അത് ആസ്വദിക്കാനും അത് കഴിക്കാനും അതുപോലെ തന്നെ അത് പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുത്താനും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടർ, നമ്മൾ ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഒരു സൈഡിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. നോക്ക്, അത്രമാത്രം ഇവൻസും ഉണ്ട്. നമ്മൾ ഫുഡ് മാത്രമല്ല കെ ആർ കെ ഇവൻസ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ഫുഡ് ബ്ലോക്കൊന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഇത് തന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ ഇവൻസ് തന്നെയാണ്. അപ്പോൾ ക്രീം മഷ്റൂം സൂപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്പൈസി സൂപ്പ് ഉണ്ട്. അങ്ങനെ സൂപ്പൊക്കെ കുടിച്ച് ഒന്ന് വയറൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് പോകാം. താങ്ക് യു, താങ്ക് യു. എല്ലാം പൊറോട്ട, ചപ്പാത്തി, പത്തിരി, ഉമ്മാലി റൊട്ടി, അങ്ങനെ നമുക്ക് വേണ്ടിപ്പെട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ് മട്ടൻ കുറുമ, തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്വന്തം ചിക്കൻ ബിരിയാണി. ആ പൊളി. അപ്പോൾ നമുക്ക് ചെറിയൊരു പരിപാടി അങ്ങോട്ട് പിടിക്കാം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ സൈഡ് തന്നെ വെജ് കൗണ്ടർ ഉണ്ട്, അവിടെയും ഇതുപോലെ തന്നെ കബാബ് ഉണ്ട്, ഫ്രൈ ഉണ്ട്, കുറച്ച് സലഡും കൂടെ നമുക്ക് എടുക്കാം. തൊട്ടപ്പുറത്ത് തന്നെ ഗോബി മഞ്ചൂരിയൻ, അതുപോലെ തന്നെ അവിടെ വെജ് റൈസ് ഉണ്ട്. പിന്നെ ഇവരുടെ ഏറ്റവും പ്രാവശ്യത്തെ ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള കൗണ്ടർ പ്രസൻറ്റേഷൻ ആയിരിക്കും. അത് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് കെ ആർ ടി ഇവൻസ് അത് സെക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബുഫേ അല്ലെങ്കിൽ ഇപ്പോൾ റൗണ്ട് സെറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തു കൊടുക്കും. അപ്പോൾ ഏത് തരത്തിലും ഇപ്പോൾ ഈ ഭാഗത്തും ദോശ കൗണ്ടേഴ്സ് ഉണ്ട്, അവിടെ അതിൻ്റെ സാമ്പാറും സലാഡും ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സലാഡിൻ്റെ ഏരിയ ഒരു രക്ഷയില്ലാത്ത ക്രിയേഷനായിരുന്നു ചെയ്യുന്നത്. ചെറിയ ഒരു സ്പേസിൽ അത്ര മനോഹരമായ രീതിയിൽ നമ്മുടെ വില്ലേജ് വിഭവങ്ങളും മൊത്തം അതിൻ്റെ കൂട്ടത്തിൽ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടില്ല. ഒന്നൊന്നര ഒരു സെക്കേഷൻ തന്നെയായിരുന്നു ഇവരുടെ സലാഡിലുണ്ടായിരുന്നത്. അത് കാണുമ്പോൾ തന്നെ അവിടെയാണോ ആൾക്കാരങ്ങൾ നിന്ന് അതിനാഭിക്കുന്നത്. ഒരു ട്രീ എങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു അതേ രീതിയിൽ സലാഡും കാര്യങ്ങളും അതിൻ്റെ സെറ്റപ്പും അതിൽ ടേസ്റ്റും ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അത്രയും നല്ലതായിരിക്കും. ഫുഡിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും മാക്സിമം നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കുന്നതായിരിക്കും നമ്മുടെ ഹെൽത്തിന് നല്ല. അങ്ങനെ ഫുഡിങ്ങിൻ്റെ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞു. അതുപോലെ തന്നെ ചായ എന്നൊക്കെ പറഞ്ഞ് നല്ല ശംഖുപുഷ്പം, അതുപോലെ തന്നെ ഒറിജിനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ചായയാണ്. തൊട്ടപ്പുറത്ത് നമ്മുടെ ഡെസേർട്ട് ഉണ്ട്, അവിടെ ക്രീം അതുപോലെ തന്നെ ജാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഗംഭീര ട്രീറ്റ് തന്നെയായിരുന്നു കെ ആർ കെയുടെ. ഒരു രക്ഷയില്ലായിരുന്നു, എല്ലാം കൊള്ളാം നല്ല. എങ്ങനെയായിരുന്നു ഫുഡ്? ഞാനേ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എൻ്റെ അയൽവക്കക്കാരനാണ് എൻ്റെ മുതലാളി. നല്ല ഫുഡായിരുന്നു, വളരെയധികം ടേസ്റ്റി ആയിരുന്നു, ഇഷ്ടപ്പെട്ടു, അടിപൊളി. എല്ലാ വിഭവങ്ങളായിരുന്നു അപ്പം മുതൽ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം എല്ലാം നല്ല കാപ്പി. അതായിരുന്നു, നന്നായിരുന്നു. എങ്ങനെയായിരുന്നു ഫുഡ്? പറഞ്ഞില്ല, അടിപൊളിയായിരുന്നു. പറഞ്ഞു ഇഷ്ടപ്പെട്ടു. ഫുഡ് കൊള്ളായിരുന്നു, ഡെസേർട്ട് ഇഷ്ടമായിരുന്നു, കൊള്ളായിരുന്നു. സാലഡ് കൊള്ളായിരുന്നു, പിന്നെ നോൺ വെജ് കാറ്റഗറി എല്ലാം കൊള്ളായിരുന്നു. ഒരു 10-15 വർഷം മുമ്പേ മുതൽ കഴിക്കുന്നതാ, അടിപൊളിയല്ലേ. നല്ല ഫുഡായിരുന്നു, എല്ലാം നല്ല വെറൈറ്റി ഉണ്ടായി, കൊള്ളായിരുന്നു. അയ്യൂബൊക്കെ കൂടെയാണ് അല്ലേ? അപ്പൊ എന്താണ് പ്രത്യേകത? നമ്മള് കെ ആർ കെന്റെ ഫുഡ് ബ്ലോഗാണ് അല്ലേ? എന്താണ് നമ്മുടെ കാറ്ററിംഗ് പരിപാടികൾ? അതുകൊണ്ട് നമ്മുടെ ഫുഡിൽ എന്തൊക്കെയാണ് നിങ്ങൾ വെറൈറ്റികൾ വെച്ചേക്കുന്നത്? സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫുഡും ലൈവ് ആയിട്ട് ചെയ്യാനുള്ളതാണ് നമ്മുടെ പ്രത്യേകത. നമ്മുടെ നാടൻ വിഭവങ്ങൾ മുതൽ അറബിക്ക് ഒഴിമന്തി ഐറ്റംസ്, ചൈനീസ്, കോണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം നല്ല ഹൈജീനിക് ആയിട്ട്, നല്ല കളർ ചേർക്കാതെ നല്ല രീതിക്കുള്ള ഫുഡ് കൊടുക്കാനുള്ളതാണ് നമ്മുടെ എയിം അല്ലേ? ചൊല്ലുണ്ട്, ഭക്ഷണം കൊടുക്കുമ്പോ മനസ്സ് നിറഞ്ഞു കൊടുക്കും, നിറഞ്ഞു കൊടുക്കാന്നുള്ളതാണ്. ആൾക്കാർ കഴിച്ച് തൃപ്തിപ്പെടണം, അതായത് നമുക്ക് ക്യാഷ് മാത്രമല്ല ഇതിന്റെ അതൊരു വാല്യൂ ആയിട്ട്. എനിക്കിപ്പോ കാറക്കന്റെ ഒരു ഇവന്റ് സെറ്റ് ചെയ്തപ്പം നിങ്ങളെ ഫുഡ് മാത്രമല്ല ഇവന്റ്സ് അല്ലെ, എല്ലാം അതിൽ എന്തും കംപ്ലീറ്റ് കാറ്ററിംഗ് സൊല്യൂഷൻ ആണ് ഞങ്ങളുടെ ലോഗോയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അതിലെല്ലാം വേണം, ഇവന്റുകളും പല രീതിയിലുള്ള പ്രോഗ്രാമുകളും ചെയ്യും അല്ലേ?
അപ്പോ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഇപ്പൊ ഞാൻ ഏകദേശം 29 വർഷമായി ഈ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ട്. 29 വർഷം? 20 വർഷമായി അല്ലേ. കാറ്റിംഗിന് ഈ ഇതേപോലെ കാറ്റിംഗ് ചെയ്യാൻ നോക്കിയിട്ട് ഏകദേശം 14 വർഷത്തോളമായി. അതെ. കെആർകെ എന്ന് പറഞ്ഞ ബ്രാൻഡ് തുടങ്ങിയിട്ട്. അതിന് മുന്നേ ബ്രാൻഡ് ഉണ്ടായില്ല, എന്റെ പേരിൽ അറിയപ്പെട്ടു. അപ്പൊ എന്തായാലും കൊച്ചി ബേസ്ഡ് ഇപ്പൊ നിക്കുന്നത്? കൊച്ചി നമ്മള് തൃശ്ശൂരിന്റെ പകുതി ഭാഗം ചെയ്തിട്ട് കോട്ടയം. കോട്ടയം അല്ലേ. അത്രയും ഭാഗമാണ് നമ്മൾ കവർ ചെയ്തോണ്ടിരിക്കുന്നത്. മെല്ലെ 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 മുകളിലേക്ക് ഇങ്ങനെ പ്രസ്പെക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നല്ല ഫുഡുകൾ ഇനി ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ എല്ലാവരും ആശംസിച്ചു. ഓ താങ്ക് യു.